ഹായ് ഫ്രണ്ട്സ്, ഗ്രാഫിക്സ് പ്ലാനർ ഡോട്ട് കോമിലേക്ക് സ്വാഗതം. അഡോബ് ഇല്ലസ്ട്രേറ്ററിലെ ബ്രഷ് ടൂളുകളെ കുറിച്ചാണ് ഇന്ന് പഠിപ്പിച്ചു തരുന്നത്. ടൂൾ ബോക്സിൽ നിന്നും ബ്രഷ് സെലക്ട് ചെയ്യുക. പെയിൻറ് ബ്രഷ് ടൂൾ, ബോൾ ബ്രഷ് ടൂൾ, ഇതിൽ പെയിൻറ് ബ്രഷ് ടൂൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ വന്ന് നമുക്ക് സ്ട്രോക്ക് സെലക്ട് ചെയ്യാം. ഇതിലെ കളറ് മാറ്റി കൊടുക്കുന്നതിന് വേണ്ടി ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതല്ലെങ്കിൽ ഇവിടെ കളർ പാലറ്റിൽ നിന്ന് നമുക്ക് കളർ മാറ്റി കൊടുക്കാം. അതിനുശേഷം ബ്രഷ് പാലറ്റിൽ വന്ന് നമുക്ക് വേണ്ട ബ്രഷുകൾ സെലക്ട് ചെയ്യാം. ഇവിടെ വന്ന് സ്ട്രോക്കിൻ്റെ തിക്കൻസ് മാറ്റി കൊടുക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ പോയിൻ്റ് സെലക്ട് ചെയ്യും. പെയിൻറ് ബ്രഷ് ടൂളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഓപ്ഷൻസിൽ ഇതിൻ്റെ ഫിഡിലിറ്റി, ആക്യുറേറ്റ്, സ്മൂത്ത് എന്നീ രണ്ട് ഭാഗങ്ങൾ കാണും. ഇവിടെ ആക്യുറേറ്റ് ആയിട്ടും സ്മൂത്ത് ആയിട്ടും നമുക്ക് വരച്ചു നോക്കാം. ഇതിൻ്റെ കർവ് ആക്യുറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് നമ്മൾ വരച്ചതുപോലെ തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് സ്മൂത്ത് ആക്കിയതിന് ശേഷം വരക്കുമ്പം ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിൻ്റെ കർവ് കൂടുതൽ സ്മൂത്ത് ആയിട്ടാണ് നമുക്ക് ലഭിച്ചത്. അടുത്തത് ബോൾഡ് ബ്രഷ് ടൂൾ. ബോൾഡ് ബ്രഷ് ടൂളും പെയിൻറ് ബ്രഷ് ടൂളും തമ്മിലുള്ള വ്യത്യാസം, പെയിൻറ് ബ്രഷ് ടൂൾ കൊണ്ട് വരക്കുമ്പോൾ ഇതിൻ്റെ സ്ട്രോക്കിലാണ് ഇതിൻ്റെ കളറ് മാറിയിട്ടുള്ളത്. ഒരു ലൈനായിട്ടാണ് നമുക്ക് വരക്കാൻ സാധിക്കുന്നത്. ബോൾഡ് ബ്രഷ് ടൂൾ കൊണ്ട് വരക്കുമ്പോൾ ഇതിൻ്റെ ഫിൽ കളറാണ് വന്നിട്ടുള്ളത്. അതായത് കളർ ഫില്ലായിട്ടാണ് ബോൾഡ് ബ്രഷ് ടൂൾ കൊണ്ട് വരക്കുമ്പോൾ കിട്ടുക. നമുക്ക് വരച്ചിട്ടുള്ള ചിത്രങ്ങളുടെ ഉള്ളിലൊക്കെ കളർ ബ്രഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബോൾഡ് ബ്രഷ് ടൂളാണ് സെലക്ട് ചെയ്യുന്നത്. പെയിൻറ് ബ്രഷ് ടൂൾ കൊണ്ടും ബോൾഡ് ബ്രഷ് ടൂൾ കൊണ്ടും വരക്കുമ്പോൾ ഇതിൻ്റെ സ്ട്രോക്കിൻ്റെ കളർ മാത്രമാണ് നമ്മൾ മാറ്റി കൊടുക്കുക. ഇവിടെ ഫിൽ കളറിൽ മാറ്റി കൊടുത്താൽ ബോൾഡ് ബ്രഷ് ടൂൾ കൊണ്ട് വരക്കുമ്പോഴും നമുക്ക് അതിൻ്റെ സ്ട്രോക്ക് ഏത് കളറാണ് അത് ആണ് നമ്മുടെ വരയിൽ വരക്കുന്നതിൽ ലഭിക്കുക. ഇവിടെ പലതരത്തിലുള്ള ബ്രഷുകൾ നമുക്ക് ലഭിക്കും. ഇതിൽ ഞാൻ ഇമേജ് ബ്രഷ് ലൈബ്രറി കാണിക്കാം. സെലക്ട് ചെയ്യുക. എന്നതിന് ശേഷം നമ്മുടെ ബ്രഷിൽ സെലക്ട് ചെയ്യുക. ഇതുപോലെയുള്ള ബ്രഷുകൾ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കാൻ സാധിക്കും. ഒരു പുതിയ ബ്രഷ് ഉണ്ടാക്കാൻ നമുക്ക് ഇവിടെ നിന്നും ന്യൂ ബ്രഷ് എന്നതിൽ നിന്നും സെലക്ട് ചെയ്യുക. ഇവിടെ കാലിഗ്രാഫിക് ബ്രഷ്, സ്കാറ്റർ ബ്രഷ്, ആർട്ട് ബ്രഷ്, ബ്രിസ്റ്റൽ ബ്രഷ്, പാറ്റേൺ ബ്രഷ് എന്നീ ബ്രഷുകൾ ഉണ്ടാക്കാൻ സാധിക്കും.
നമുക്ക് വേണ്ട രീതിയിലുള്ള ഒരു കാലിഗ്രാഫിക് ബ്രഷ് ഉണ്ടാക്കുന്ന ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇതിൻ്റെ ആംഗിൾ നമുക്ക് മാറ്റി കൊടുക്കാം. ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നാം ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാലിഗ്രാഫിക് ബ്രഷ് നമ്മുടെ ബ്രഷ് ലൈബ്രറിയിൽ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ബ്രഷ് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇമേജിൽ നിന്നും ഒരു ബ്രഷ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു ഇമേജ് ഫയൽ നമുക്ക് പ്ലേസ് ചെയ്യാം. ഇതിനെ ഞാൻ ഇപ്പം വെക്ടറായിട്ട് മാറ്റിയതിന് ശേഷമാണ് ബ്രഷ് ഉണ്ടാക്കുന്നത്. ഡയറക്റ്റ് ഇമേജ് കൊണ്ട് നമുക്ക് ബ്രഷ് ഉണ്ടാക്കാൻ സാധിക്കും. വെക്ടറായിട്ട് നമ്മൾ മാറ്റിയതിന് ശേഷം ബ്രഷ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കളറുകൾ നമുക്ക് മാറ്റി കൊടുക്കാൻ സാധിക്കും. ഇതിൽ നിന്നും ഇവിടെ ഇമേജ് ട്രേസ് ചെയ്യുകയാണ്. ഇതിൽ ഞാനിവിടെ 16 കളർ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ എക്സ്പാൻഡ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി ബാക്ക്ഗ്രൗണ്ട് കളർ സെലക്ട് ചെയ്ത് അതിൻ്റെ ഫിൽ കളറ് ഞാൻ സെയിം ആയിട്ടുള്ള ഫിൽ കളറ് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഡിലീറ്റ് ചെയ്യുക. ഇവിടെ വീണ്ടും ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ സ്പേസിങ് നേരത്തെ റാൻഡമായിട്ടുള്ള സൈസാണ് ഇവിടെ മാറ്റം വരുത്തിയത്. ഇനി ഞാൻ ഇതിൻ്റെ സ്പേസിങ് മാറ്റി കാണിക്കാം. ഇത് തമ്മിലുള്ള അകലം ഇവിടെ സൈസ് ചെറുതും വലുതും ഒക്കെ ആയിട്ടാണ് റാൻഡം ആക്കിയതിന് ശേഷം നമുക്ക് ലഭിക്കുക. സ്കാറ്റർ മാറ്റി കൊടുക്കുമ്പോൾ ഇത് ഈ പേജിൽ പല ഏരിയ ദിശയിലേക്ക് തന്നെ അത് സ്കാറ്റർ ആയിട്ടാണ് മാറുക. ഇതിൻ്റെ റൊട്ടേഷൻ മാറ്റി കൊടുക്കുന്നതിന് അതുപോലെ റാൻഡം ക്ലിക്ക് ചെയ്യാം. അപ്ലൈ ടു സ്ട്രോക്ക്. അടുത്തത് നമുക്ക് ഇമേജ് കൊണ്ട് തന്നെ ഒരു ബ്രഷ് ക്രിയേറ്റ് ചെയ്യാം. ഇതൊരു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ടുള്ള ഒരു PNG ഇമേജാണ്. ഇവിടെ എംബഡ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ കോപ്പി എടുക്കുകയാണ്. അതിനുശേഷം ഇവിടെ വന്ന് ഇതിനെ റാസ്റ്ററൈസ് ചെയ്യാം. ഇവിടെ ട്രാൻസ്പെറൻ്റ് തന്നെ സെലക്ട് ചെയ്യണം. ഇനി ഇവിടെ ഞാൻ ആർട്ട് ബ്രഷാണ് ഇനി സെലക്ട് ചെയ്യുന്നത്. നേരത്തെ സ്കാറ്റർ ബ്രഷായിരുന്നു സെലക്ട് ചെയ്തിരുന്നത്. ഇവിടെ സ്കെയിൽ പ്രൊപ്പോഷനിൽ സെലക്ട് ചെയ്യുന്നു. നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ബ്രഷിന്
വെക്റ്റർ ആയിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്നത്, ഇവിടെ ഇപ്പോൾ ഇമേജ് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇതിൽ നമ്മൾ ഇതിൻ്റെ കളറ് ഇമേജിൽ ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. ഇവിടെ വെക്റ്റർ ആയിട്ട് വരച്ചിട്ടുള്ള ബ്രഷിൻ്റെ കളറ് മാറ്റി കാണിക്കാം. ഇവിടെ കീ കളറായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ കളർ മാറ്റി കൊടുക്കാൻ ഇവിടെ ടിൻറ്റ്, ഷെയ്ഡ് എല്ലാം ഉണ്ട്. ഇതിൽ ഞാൻ ടിൻറ്റ് ക്ലിക്ക് ചെയ്ത് ഓക്കെ ചെയ്യുന്നു. എന്നതിന് ശേഷം വരച്ച് നോക്കാം. ഇവിടെ ഞാനൊരു കളർ സെലക്ട് ചെയ്യുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള ടിൻറ്റ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഈ ഓപ്ഷൻ നമുക്ക് വീണ്ടും മാറ്റി കൊടുക്കാം. നേരത്തെ ടിൻ്റ് ആണ് കൊടുത്തത്, ഇനി ഞാൻ ടിൻ്റ് ആൻഡ് ഷെയ്ഡ് ആണ് കൊടുക്കുന്നത്. അപ്ലൈ ടു സ്ട്രോക്ക്. അപ്പോൾ നേരത്തെ അതിൽ ഒരു ബ്ലാക്ക് ഷെയ്ഡ് പോലും ഇതിൽ വന്നു കഴിഞ്ഞു. നേരത്തെ ടിൻ്റ് മാത്രമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അടുത്തത് ഹ്യൂ ഷിഫ്റ്റ്. ഇവിടെ ഞാൻ ഇതിൻ്റെ കളർ, ഇതിൻ്റെ കീ കളർ, ഇതിൽ ഒരു ഏറ്റവും കൂടുതൽ കിടക്കുന്ന കളറാണ് കീ കളറായിട്ട് വരുന്നത്. റെഡ് കളറാണ് ഇപ്പോൾ ഇതിൽ കീ കളറായിട്ടുള്ളത്. ഇതിന് ഞാൻ കീ കളർ ഇവിടെ നിന്നും ഗ്രീൻ ആക്കി കൊടുക്കുകയാണ്. അപ്ലൈ ടു സ്ട്രോക്ക്. അപ്പോൾ അതിൻ്റെ കളറ്, കീ കളർ ഓട്ടോമാറ്റിക്കായിട്ട് മാറി. നേരത്തെ ടിൻ്റായിട്ട് എല്ലാം ഒരേ ടിൻ്റായിട്ടാണ് വന്നിരുന്നത്. ഇപ്പോൾ അതിൻ്റെ കളറ് രണ്ട് കളറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ആർട്ട് ബ്രഷ് ആണെങ്കിൽ ഇമേജ് അല്ലാതെ വരക്കുമ്പോൾ നമുക്ക് ഇതുപോലെ കളർ മാറ്റി കൊടുക്കാൻ സാധിക്കും. അടുത്തത് ഇതുകൊണ്ട് തന്നെ നമുക്ക് പുതിയൊരു ബ്രഷ് ഉണ്ടാക്കാം. നേരത്തെ ആർട്ട് ബ്രഷും സ്കാറ്ററുമാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി പാറ്റേൺ ബ്രഷ്. ഇവിടെ നമുക്ക് ഇവിടെ സൈഡായി പോകുന്ന ഒരു ഭാഗങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇതിൻ്റെ കോർണർ ഫില്ല് ചെയ്യാൻ നമുക്ക് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഓട്ടോ സെൻറ്റേഡ്, അതുപോലെ ഓട്ടോ സ്ലൈസ്ഡ് എന്നിവയുള്ള ഒരു ഭാഗങ്ങൾ കാണാം. ഇവിടെ നിന്നും നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്യാം. ഇതിൻ്റെ നെക്സ്റ്റ് കോർണർ ഇവിടെ ഈ കോർണറിൽ അതുപോലെ മാറ്റി കൊടുക്കും. ഓക്കെ. ഇപ്പം നമ്മുടെ ഈ സ്ട്രോക്കിൻ്റെ ഫ്ലവർ കാണാം. ഇതിൻ്റെ ഓപ്ഷൻ വീണ്ടും നമുക്ക് ചേഞ്ച് ചെയ്യും. ഇതിൻ്റെ കോർണർ എല്ലാം നമുക്ക് മാറ്റി കൊടുത്തു നോക്കാം. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഓട്ടോ സ്ലൈസ്ഡ് ആണ് ഇനി സെലക്ട് ചെയ്യുന്നത്. അതുപോലെ ആഡ് സ്പേസ് ടു ഫിറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ വ്യത്യസ്ത ആയിട്ടുള്ള ഒരു ഇതിലേക്ക് മാറി. ഇനി നമുക്ക് മറ്റൊരു തരത്തിലുള്ള ഒരു ബ്രഷ് ഉണ്ടാക്കി നോക്കാം. ഒരു പെൻസിലാണ് ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കുന്നത്.
ഇനി ഇതിനെ ഞാൻ ഇവിടെ സ്വാച്ചസിൽ അതിലേക്കാണ് ഡ്രാഗ് ചെയ്യാൻ പോകുന്നത്. ഇത് ഗ്രൂപ്പാക്കിയതിന് ശേഷം ഓരോന്ന് ഇത് ഞാൻ സ്വാച്ചസിലേക്ക് ആഡ് ചെയ്യണം. അതിനുശേഷം ഇവിടെ ബ്രഷിൽ വന്ന് നമുക്ക് പുതിയ ഒരു ബ്രഷ് ക്രിയേറ്റ് ചെയ്യാം. ന്യൂ ബ്രഷ്, ഇവിടെ പാറ്റേൺ ബ്രഷാണ് ക്ലിക്ക് ചെയ്യുന്നത്. അതിനുശേഷം ഇവിടെ ഇതിൽ നിന്നും ഞാൻ നേരത്തെ അതിലേക്ക് ഡ്രാഗ് ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഇതിൻ്റെ കർവ് ഈ കോർണറിൽ ഫിൽ ചെയ്യണം, ഓട്ടോ സെൻറ്ററിൽ കൊടുക്കണം. ഇതിൻ്റെ എൻഡ് ഇവിടെ നമുക്ക് ഈ പെൻസിലിൻ്റെ എൻഡ് ഇവിടെ കൊടുക്കാം. അതുപോലെ ഇതിൻ്റെ ഇവിടെ നിന്നും ഇതിൻ്റെ ഒരു ഭാഗം ഒരു എൻഡ് ഇവിടെ നിന്നും സെലക്ട് ചെയ്യാം. ഇതിൻ്റെ ഈ കോർണർ ഇവിടെ ഓട്ടോ സെൻറ്ററിൽ കൊടുക്കുന്നു. അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇത് സെലക്ട് ചെയ്ത് വരച്ചു നോക്കാം.